നന്ദനിൽ നിന്ന് ഒരു വാർത്ത കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് കോൺഗ്രസിന്റെ തർക്കം സംബന്ധിച്ചാണ്. കോൺഗ്രസിലെ തർക്കം അതിലെ അനുരഞ്ജനത്തിന് ശ്രമിക്കുകയാണ് ദേശീയ നേതൃത്വം. ദേശീയ നേതൃത്വം താരിഖ് അൻവർ നാളെ തിരുവനന്തപുരത്ത് എത്തുകയാണ്. നന്ദൻ, ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് ചേരൽ, എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം, രഹസ്യയോഗം അത് നമ്മൾ പരസ്യമാക്കി, അപ്പോൾ അതിനൊക്കെ തുടർചലനമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സംസ്ഥാന നേതൃത്വവുമായി KPCC നേതൃത്വവുമായി അടുക്കാനുള്ള തീരുമാനമൊന്നും ഈ നേതാക്കൾ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ ഈ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഇത് ഇതിലൊരു സമാജത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് എന്താ? തീർച്ചയായും, കാരണം എന്തോ സൂചിപ്പിച്ച പോലെ AI ഗ്രൂപ്പുകളുടെ ആ ഒരു രഹസ്യയോഗം News18 ദൃശ്യങ്ങൾ സഹിതം പരസ്യമാക്കിയതിന് ശേഷമാണ് KPCC നേതൃത്വം കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോയത്. പ്രധാനമായും ഈ ഒരു AI ഗ്രൂപ്പുകൾ ഉന്നയിക്കുന്നത് മണ്ഡലം പ്രസിഡന്റുമാരുടെ പുനഃസംഘടന വന്നപ്പോൾ AI ഗ്രൂപ്പുകളെ പരിഗണിച്ചില്ല എന്നും AI ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം വെട്ടിക്കുറച്ചു എന്നും AI ഗ്രൂപ്പുകളെ വലിയ തോതിൽ ഒഴിവാക്കി എന്ന ഒരു വിമർശനമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. പ്രധാനമായും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കം ഈ AI ഗ്രൂപ്പുകളെ തഴഞ്ഞു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര ഹൈക്കമാൻഡ് ഇടപെടണം എന്ന് തന്നെയാണ് ഇപ്പോൾ AI ഗ്രൂപ്പുകളുടെ ഒരു തീരുമാനം. പ്രധാനമായും AICCG ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കഴിഞ്ഞ നാളെ തന്നെ കേരളത്തിൽ വരുന്നുണ്ടെങ്കിലും മല്ലികാർജ്ജുന ഖാർഗെ ഈ വിഷയത്തിൽ ഇടപെടുകയും പരാതി നമ്മൾ നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കാം എന്നൊരു നിലപാടിൽ തന്നെയാണ് AI ഗ്രൂപ്പുകൾ ഉള്ളത്. എന്തായാലും ആ ഒരു നിലപാടിൽ ഇപ്പോൾ AI ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല, താരിഖ് അൻവർ മുൻകൈയെടുത്ത് ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്നൊരു ഒരു നിർദ്ദേശവും ഇപ്പോൾ AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് AI ഗ്രൂപ്പുകൾ എത്തി നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ അണികൾ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ നിർണായകമാണ്. കാരണം മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി നാളെ DCC പ്രസിഡന്റുമാരെ പുനഃസംഘടന വരുമ്പോൾ കോൺഗ്രസിന് എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യമാണ് അണികളും ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഹൈക്കമാൻഡ് ആദ്യം എടുത്ത നിലപാട് ഇതിൽ ഇടപെടേണ്ട എന്ന് തന്നെയാണ്. കാരണം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്, കേരളത്തിലെ നേതാക്കൾ ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം അവിടെ തീരുമാനം എടുത്തോട്ടെ എന്നും തന്നെയാണ് KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് തന്നെയാണ് നാളെ AICCG ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേരളത്തിൽ എത്തുന്നത്. എന്തായാലും താരിഖ് അൻവർ മുൻകൈയെടുത്ത് ഇരു നേതാക്കളുമായും AI ഗ്രൂപ്പുകളുടെയും അതോടൊപ്പം തന്നെ KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഒക്കെയായിട്ട് നാളെ ചർച്ചകൾ നടത്തും. ഈ ഒരു ചർച്ചകൾ നടത്തി നാളെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തന്നെയാണ് ഈ ഒരു AICCG ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ ഒരു നീക്കം. എന്തായാലും വലിയ തോതിൽ വിവാദം ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിനെ വീണ്ടും ഒരു ഇടപെടുത്തുന്നു എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ AI ഗ്രൂപ്പുകൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ അത് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കാരണം സർക്കാരിനെതിരെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വിവാദങ്ങളിലൊക്കെ തന്നെ കൃത്യമായി മറുപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് മാത്രമല്ല ഓരോ വിവാദങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ അടക്കം കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് കോൺഗ്രസ് ഇപ്പോൾ തമ്മിലടി രൂക്ഷമായിരിക്കുന്നത്. എന്തായാലും ഗ്രൂപ്പ് നേതാക്കളുടെ ഈ ഒരു തമ്മിലടി അത് കോൺഗ്രസിന് വീണ്ടും തലവേദനയാകുന്നുണ്ട്. അത് മാത്രമല്ല, നാളെ തന്നെ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ഒരു ശില്പശാല നടക്കുന്നുണ്ട്. ഈ ഒരു ശില്പശാലയിൽ പങ്കെടുക്കേണ്ട എന്ന ഒരു നിലപാടിൽ തന്നെയാണ് AI ഗ്രൂപ്പുകളുടെ നേതാക്കളും. എന്തായാലും AI ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ ഒരു ബ്ലോക്ക് പ്രസിഡന്റുമാരോട് ഇത്തരത്തിൽ ഈ ഒരു ശില്പശാലയിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെയും വ്യക്തമല്ല. എന്തായാലും നേതാക്കളുടെ തീരുമാനം, AI ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം ഇതുവരെയും ശില്പശാലയിൽ പങ്കെടുക്കേണ്ട, കാര്യങ്ങൾക്കൊരു തീരുമാനമായതിനു ശേഷം എല്ലാവരോടും സഹകരിക്കാമെന്നൊരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എൽദോ ശരി ശരി നന്ദൻ, എന്താണേലും ഈ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട് നേതൃത്വം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രഭാത് കേരളം എന്നുള്ളത് ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് ചേട്ടനെ പോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? കോയമ്പത്തൂർ. കോയമ്പത്തൂരാണ്? തമിഴ്? തമിഴ്. ആഹാ, ആദ്യം വരുന്നതാണോ? തമിഴ് തെരിയാതെ ഇതാണ് ഫസ്റ്റ് ടൈം വരാം. ഫസ്റ്റ് ടൈം എപ്പിടി இருக்கு? நல்லா இருக்கு. ஆனால் என்ன, மக்கள் வந்து அந்த ஃபுட் வேஸ்ட்டு மற்றெல்லாம் போடாமல் இருக்கணும், அதுதான் மெயின். வேஸ்ட்டு ஒரு பிரச்சனை. ஆமாம், வேஸ்ட்டு அந்த
திங்ஸ் எல்லாம் சாப்பிட்டு அப்படியே போட்டுறாங்க. இன்னொன்று அங்கே பார்க்கும்போது நிறைய பாட்டில்ஸ் இருக்கு, அது வந்து நம்ம தான் கரெக்ட் பண்ணணும். ஐ மீன் மக்கள் கரெக்டாக பண்ணால் தான் உண்டு. சில ஆளுகள் வேஸ்ட்டு எடுக்கணுண்டு எடுக்கிறது ஓகே, எனக்கு தெரியல. பட் இப்போ பார்க்கும்போது யாரும் எடுக்கலை. பட் ஏன் அதை போடாமல் இருக்கிறது தான் பெட்ரு, போட்டுட்டு அதை எடுக்கணும் அப்படிங்கிறது வேண்டியது. ஸோ பெட்ரு வந்து பொல்யூட் பண்ணாமல் இருக்கணும். வேறு ஏதெங்கிலும் சலுகைகளும் போய் திருவனந்தபுரத்து கேரளத்தில் கேரளத்தில் வேறு என்ன இதுதான் ஃபஸ்ட் டைம் திருவனந்தபுரத்துக்கு பக்கத்தில் எங்கள் கன்னியாகுமரி போயிட்டு வந்தேன். பக்கத்தில் ஜஸ்ட் ஃபேமிலி விசிட். ஃபேமிலி விசிட் ஓகே. அப்போ நல்லா பார்க்க. தேங்க்யூ, தேங்க்யூ ஸோ மச், தேங்க்யூ ஸோ மச். சேட்டா தமிழ் ஆயதுகொண்ட் ஞான் அத்தையும் கேட்க பிடிக்காது, அல்லங்க கூட சம்சாரிக்காமாயிருந்தது. அப்போ என்னடலி இனி தேசிய வார்த்தைகளிலேயே நம்ம இனி போகண்டது. தேசிய வார்த்தைகள் கூடுதல்